നിങ്ങൾക്കും ഒരു ടീച്ചറാകാം. ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്, എ യൂണിറ്റ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്, നിയർ MIUP സ്കൂൾ, കുറ്റിയാടി. നമസ്കാരം, ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. കളിമണ്ണും കളിപ്പാട്ടങ്ങളും കാഴ്ച വസ്തുക്കളുമൊക്കെയായി മനോഹരമായൊരു വീട് നിർമ്മിച്ചിരിക്കുകയാണ് കാക്കുനി നമ്പാമ്പയൽ സ്വദേശി ശ്രീജേഷ്. 6000-ലേറെ കളിപ്പാട്ടങ്ങളാണ് അദ്ദേഹം വീടിനു മാത്രമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത് ഏറ്റവും പ്രകൃതി സൗഹൃദമായിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു കാക്കുനി നമ്പാമ്പയലിലെ നാരായണിക്കാവിൽ ശ്രീജേഷിന്. അതിനുള്ള അന്വേഷണങ്ങൾ വളരെ നേരത്തെ തുടങ്ങി. പ്രകൃതിക്ക് അധികം പരിക്കേൽപ്പിക്കാതെ ഏറ്റവും കുറച്ച് വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് വീട് നിർമ്മിക്കാനായിരുന്നു ആഗ്രഹം. ശ്രീജേഷിൻ്റെ ഈ അഭിലാഷത്തിന് ആർക്കിടെക്ട് വിനു ഡാനിയൽ സഹായിയായി. ഇതോടെ കാക്കുനി നമ്പാമ്പയലിൽ പിറന്നത് അതിമനോഹരമായ കാവ്യമേട. അഞ്ചു വർഷം മുമ്പാണ് ബാങ്ക് ജീവനക്കാരനായ ശ്രീജേഷ് വീട് നിർമ്മാണം ആരംഭിച്ചത്. മരങ്ങൾ മുറിക്കാതെയും തട്ടായുള്ള നിലത്തിന് ഭംഗം വരുത്താതെയുമാണ് വീടിനുള്ള പ്ലാൻ തയ്യാറാക്കിയത്. ചണം, കരിങ്കൽ ചീളുകൾ, മെഷുകൾ തുടങ്ങിയവ പരമാവധി ഉപയോഗപ്പെടുത്തി സിമൻ്റ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു. വീടിന് താഴെ ചെറിയൊരു കുളവും സമീപം സന്ദർശകമുറിയും തുറന്നു. കുളത്തിലേക്ക് മഴവെള്ളം ആവാഹിച്ചു. വീടിന് വേണ്ടിയുള്ള അധ്വാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏറ്റവും. പിന്നെ അതിന് നമ്മൾക്ക് ഈ മണ്ണ് കൊണ്ടും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്കുള്ള വരുന്ന സംശയങ്ങൾ, ഇത് പൊട്ടിപ്പോയില്ലേ, ഇടിഞ്ഞു വീഴില്ലേ, മഴ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ചേഞ്ച്, ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോണ്ടാണ് നമ്മൾ വീട്ടുകാരനായാലും നാട്ടുകാരനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പിന്നെ ഈ മെറ്റീരിയൽ നമ്മൾ ഒന്നും അങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം ഇൻബിൽറ്റായിട്ട് വാങ്ങുന്നില്ല. പല സംഗതികളും ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ്. കട്ട, നമ്മളെ മൺകട്ട ഇവിടെ നിന്ന് നമ്മുടെ പ്ലോട്ടിലെ മണ്ണെടുത്ത് അരിച്ച് അതിൽ നിന്നുണ്ടാക്കിയ കട്ടയാണ്. അതുപോലെ തന്നെ നമ്മളെ റൂഫായിട്ട് ഉപയോഗിക്കുന്ന സ്ലാബുകൾ ഇവിടെ താഴെ തറയിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് ക്രെയിന് വെച്ചിട്ട് മേലെ കയറ്റി നമ്മളത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് അവയെയും ഉപയോഗപ്പെടുത്താം എന്ന് കരുതിയത്. അങ്ങനെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങൾ ചുമരിൽ ചേർത്ത് വച്ചു. പിന്നീട് ചുമരുകൾ നിറയെ കളിപ്പാട്ടം നിറക്കാനായി പദ്ധതി. നാട്ടുകാർ അവരുടെ കയ്യിലുള്ള ഉപയോഗശൂന്യമായ കളിപ്പാട്ടങ്ങൾ നൽകി ശേഷം ആക്രിക്കടകളിൽ തിരഞ്ഞു. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക ആക്രിക്കടകളിലും അലഞ്ഞ് കളിപ്പാട്ടങ്ങൾ ചുമരിലേക്ക് ചേർത്ത് വച്ചു. അതികഠിനമായ വേനലിൽ പോലും കുളിര് പരത്തുന്ന ഒരു സ്വപ്ന ഭവനമായി ശ്രീജേഷിന്റെ കാവ്യമേട വൈകാതെ മാറി. 3000 സ്ക്വയർ ഫീറ്റ് വീടെടുക്കുന്നതിന്റെ സാധാ വീടിന്റെ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് ബഡ്ജറ്റിൽ വ്യത്യാസമാണ്? ഇല്ല, 3000 വീടിന്റെ എടുക്കുന്ന ആ ഒരു ബഡ്ജറ്റ് തന്നെയാ വന്നിട്ടുള്ളൂ. പക്ഷെ കുറച്ചുകൾ നമ്മൾ ഒരു പിന്നെ അശ്രദ്ധ കൊണ്ടും കുറച്ച് പരിചയക്കുറവ് കൊണ്ടും ഒന്ന് രണ്ട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ബഡ്ജറ്റ് കുറക്കാമായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു കമ്പാരിസൺ പോയിട്ടില്ല, കാരണം ഇതൊരു ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്കൊരു ഒരു ആർട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ കോസ്റ്റ് വൈസ് കമ്പാരിസൺ പോയിട്ടില്ല. വെറുതെ ഇരിക്കുമ്പോൾ കവിത കുറിക്കുന്ന ശീലമുള്ളത് കൊണ്ടുകൂടിയാണ് വീടിന് കാവ്യമേട എന്ന് പേരിട്ടിരിക്കുന്നത്. ഭാര്യ രാഗിയും അമ്മ ശ്യാമളയും മക്കളായ അനവദ്യയും കൽഹാരയും ചേരുന്നതാണ് കാവ്യമേടയിലെ ഫുൾ ടീം. ന്യൂസ് ബ്യൂറോ, കുറ്റിയാടി. SSLC യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം. സർക്കാർ, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് MTTC അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സിന്റെ പ്രത്യേകതകൾ: ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ. നിങ്ങൾക്കും ഒരു ടീച്ചറാകാം. ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്, എ യൂണിറ്റ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്, നിയർ MIUP സ്കൂൾ, കുറ്റിയാടി.